യേശു ക്രിസ്തുവിൽ പ്രിയ ക്രിസ്ത്യൻ സഹോദരരെ, ആർച്ച് ബിഷപ്പ് കാർലോ മറിയ വിഗാനോ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് എഴുതിയ കത്തിന്റെ മലയാള പരിഭാഷ എല്ലാവരും ഹൃദയം തുറന്ന് കേൾക്കണം. പ്രിയ ബഹുമാനപ്പെട്ട ആർച്ച് ബിഷപ്പ് വിഗാനോ പറയുന്നത് പോലെ, കേരളസഭയുടെ ഉള്ളിലും ആട്ടിന്തോലിട്ട ചെന്നായ്ക്കൾ പല രൂപത്തിലും ഭാവത്തിലും കയറിയിട്ടുണ്ട്. അത് നമുക്ക് ഓരോരുത്തർക്കും മനസ്സിലാവണമെങ്കിൽ സസൂക്ഷ്മം ദൈവം തന്ന വിവേകത്തോടെ കേരളസഭയെ നിരീക്ഷിക്കണം. ക്രിസ്തുവിന്റെ ഉയർപ്പും ക്രിസ്തുമസും സൂര്യഭഗവാന്റെ ഉത്സവങ്ങളുമായി ബന്ധപ്പെട്ട് ആചരിക്കുന്നതാണെന്ന് പറയുന്ന പുരോഹിതൻ ഇപ്പോഴും പരിശുദ്ധ ബലി അർപ്പിച്ച വിശ്വാസികളുടെ ഇടയിൽ പൂർവിക പിതാക്കന്മാർ നമുക്കായി സ്വരൂപിച്ച സ്വത്തുവകകൾ, അതിൽ സഭയുടെ പത്രവും എറണാകുളത്തെ ഭൂമിയും യേശുക്രിസ്തുവിന്റെ ദൈവത്വത്തെ നിഷേധിക്കുന്ന സാത്താനിക ശക്തികളുടെ കൈകളിൽ എത്തപ്പെട്ടത്, യേശുവിന്റെ ദൈവികത്വം നിഷേധിക്കുന്ന നബികീർത്തന സദസ്സുകളിലെ സ്ഥിര സാന്നിധ്യമായ പുരോഹിതൻ ഇപ്പോഴും സെമിനാരിയിൽ വരുംകാല വൈദികരെ സാത്താൻ വേദം ഓതുന്ന പോലെ അവരുടെ അധ്യാപകനായി തുടരുന്നത്, ഓണക്കുർബാന എന്ന പേരിൽ പരിശുദ്ധ ബലിയെ അവഹേളിക്കുന്ന നിരന്തര സംഭവങ്ങൾ, ലവ് ജിഹാദിലൂടെ കേരളത്തിലെ ആയിരക്കണക്കിന് ക്രൈസ്തവ കുടുംബങ്ങൾ കണ്ണീര് കുടിച്ചപ്പോൾ അതിനെതിരെ രംഗത്തു വന്ന മെത്രാൻ സിനഡിനെ വരെ ചോദ്യം ചെയ്ത് അനുസരണമെന്ന വ്രതം ലംഘിച്ച് ജിഹാദികളുടെ നാവ് ആയി മാറുന്ന വൈദികർ, അതിലുപരി മേൽപ്പറഞ്ഞവർക്ക് കുടപിടിച്ച് ഓരോരോ ഗ്രൂപ്പായി തിരിഞ്ഞ് അൽമായി നേതൃത്വത്തിന്റെ ഇടയിൽ രൂപപ്പെടുന്ന ഇടർച്ചകൾ, അതിനിടയിൽ അവസരം മുതലെടുക്കാനായി സഭയുടെ സുതാര്യത സംരക്ഷിക്കുക എന്ന വ്യാജേന, വിശ്വാസികളെ വഴിതെറ്റിക്കുന്ന AMT പോലുള്ള പൈശാചിക കൂട്ടായ്മകൾ, സ്വന്തം സഭാപിതാവിനെതിരെ വ്യാജരേഖ ഉണ്ടാക്കി കള്ളക്കേസിൽ കൊടുക്കാൻ ശ്രമിച്ച വിമത വൈദികർ, വിശുദ്ധ കുർബാന മുതലുള്ള സകല കൂതാശകളും തള്ളിപ്പറയുന്ന ലൂസിയെ പോലുള്ളവർ, ഇവയെല്ലാം കൂട്ടി വായിക്കണം. ഇവരെല്ലാം ബഹുമാനപ്പെട്ട ആർച്ച് ബിഷപ്പ് വിഗാനോ അദ്ദേഹത്തിന്റെ എഴുത്തിൽ പ്രതിപാദിച്ച ആട്ടിൻതോലിട്ട ചെന്നായ്ക്കളുടെ ഗണത്തിൽപ്പെടുത്തേണ്ടതാണ്. ഒറ്റപ്പെടുത്തി ചങ്ങനാശ്ശേരി സഭ, എറണാകുളം സഭ, കൊച്ചി സഭ, മലബാർ സഭ എന്നിങ്ങനെ വേർതിരിവോ വിവേചനമോ ഇല്ലാതെ ക്രിസ്തുവിന്റെ ഭൗതിക ശരീരമാകാനായി ആദിമ സഭയെ പോലെ നമ്മൾ വിശ്വാസികളും ഒന്നാകാൻ സമയമായി. അതിനായി ബഹുമാനപ്പെട്ട ആർച്ച് ബിഷപ്പ് വിഗാനോയെ പോലെ നമ്മെ നയിക്കാൻ, ചേർത്ത് പിടിക്കാൻ സഭയിൽ അവശേഷിക്കുന്ന നല്ല ഇടയന്മാർ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ മുന്നോട്ട് വരുവാൻ നമുക്ക് സർവസൃഷ്ടാവായ നമ്മുടെ നാഥനോട് പ്രാർത്ഥിക്കുക. ആർച്ച് ബിഷപ്പ് കാർലോ മറിയോ വിഗാനോയുടെ കത്തിന്റെ പൂർണ്ണരൂപം. ഇന്ന് അമേരിക്ക കടന്നുപോകുന്ന കൊറോണ രോഗവ്യാപനവും ജോർജ് ഫ്ലോയിഡിന്റെ മരണത്തെ ചൊല്ലിയുള്ള കലാപങ്ങളും എല്ലാം അനശ്വരമായ ഒരു ആത്മീയ തലത്തിൽ നടക്കുന്ന നന്മയും തിന്മയും തമ്മിലുള്ള സംഘർഷത്തിന്റെ ഭാഗമാണ് എന്ന ഒരു സത്യം പ്രസ്തുത കത്തിൽ നിന്നും വ്യക്തമാകുന്നു. ജീവൻ, ദൈവവിശ്വാസം, കുടുംബം, സ്വാതന്ത്ര്യം എന്നിവയിലുള്ള വിശ്വാസത്തിൽ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒറ്റയ്ക്കല്ല എന്ന് ഓർമ്മിപ്പിക്കുന്നു. June 7 പരിശുദ്ധ ത്രിത്വത്തിന്റെ ഞായർ. മിസ്റ്റർ പ്രസിഡന്റ്, കഴിഞ്ഞ ഏതാനും മാസങ്ങളായി നാം രണ്ട് പരസ്പരമെതിരായുള്ള ശക്തികൾ ഉടലെടുക്കുന്നതിന് സാക്ഷികളായി. പ്രകാശത്തിന്റെ മക്കളും അന്ധകാരത്തിന്റെ സന്തതികളും, ഇത് ബൈബിൾ അധിഷ്ഠിതമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പ്രകാശത്തിന്റെ മക്കൾ തന്നെയാണ് ഇവിടെ ഭൂരിപക്ഷം. എന്നാൽ അന്ധകാരത്തിന്റെ സന്തതികൾ ഒരു ന്യൂനപക്ഷമായാൽ പോലും രാഷ്ട്രീയം, സർക്കാർ, മീഡിയ, സാമ്പത്തിക രംഗം എന്നിവയിൽ തന്ത്രപ്രധാന സ്ഥാനങ്ങളിൽ അവർ ഉള്ളതുകൊണ്ട് ഭൂരിപക്ഷമായിരുന്നിട്ടും പ്രകാശത്തിന്റെ മക്കളിൽ ഒരുതരം ധാർമ്മികമായ അപകർഷത ഉടലെടുക്കുന്നു. പ്രസ്തുത ന്യൂനപക്ഷം ഈ ഭൂരിപക്ഷത്തെ തന്ത്രപൂർവം മറ്റുള്ളവരുടെ സഹായത്തോടെ ബന്ധികളാക്കുന്നു. ബൈബിളിലെ ഹവ്വയുടെ മക്കളും സർപ്പത്തിന്റെ സന്തതികളും തമ്മിലുള്ള അന്തരം തന്നെയാണ് നമുക്ക് ഇവിടെയും ദൃശ്യമാകുന്നത്. ഒരു ഭാഗം 1000 കുറവുകൾ ഉണ്ടായാലും നല്ലത് ചെയ്യുന്നു, വിശ്വസ്തതയോടെ ജീവിക്കുന്നു, കുടുംബമുണ്ടാക്കി മുന്നോട്ട് കൊണ്ടുപോകുന്നു, മാതൃരാജ്യത്തെ സമ്പന്നമാക്കുന്നു, ദൈവനിയമത്തെ ബഹുമാനിച്ച് സ്വർഗരാജ്യത്തിന് അവകാശികളാകുന്നു. എന്നാൽ മറ്റേ കൂട്ടർ കുടുംബത്തെയും രാഷ്ട്രത്തെയും നശിപ്പിക്കുന്നു, തൊഴിലാളികളെ ചൂഷണം ചെയ്യുന്നു, മനഃപൂർവ്വം ഭിന്നിപ്പിച്ച് യുദ്ധത്തിലേക്ക് നയിക്കുകയും ചെയ്യുന്നു. അവർ സമ്പത്തും അധികാരവും അവരിലേക്ക് ചേർത്ത് പിടിക്കുന്നു. താൽക്കാലികമായ സന്തോഷത്തിന് അവർ പശ്ചാത്തപിക്കാതെ ഇങ്ങനെ തിന്മയിൽ മുന്നേറിയാൽ സർവശക്തനിൽ നിന്നും വളരെ അകന്ന നിത്യനാശത്തിലേക്ക് അവർ കൂപ്പുകുത്തും. മിസ്റ്റർ പ്രസിഡന്റ്, സമൂഹത്തിൽ ഈ രണ്ട് ശക്തികളും നിലനിൽക്കുന്നു. താങ്കൾ വിവേകത്തോടെ എതിർക്കുന്ന ഈ തിന്മയുടെ സന്തതികൾ ശരിക്കും ഒരു നിഗൂഢ രാഷ്ട്രവ്യവസ്ഥിതിയുടെ ഭാഗമാണ്, ഡീപ് സ്റ്റേറ്റ്, അല്ലെങ്കിൽ അവർ അതുതന്നെയാണ്. ഈ ശക്തിയാണ് താങ്കൾക്കെതിരെ ഉഗ്രമായ പോരാട്ടം നടത്തുന്നത്. എന്നാൽ ഇവരുടെ വിചാരം എല്ലാം അവരുടെ നിയന്ത്രണത്തിലാണെന്നും അവരുടെ യഥാർത്ഥ ചിത്രം ആർക്കും ദൃശ്യമല്ല എന്നുമാണ്. ഇപ്പോൾ നടക്കുന്ന സത്യാന്വേഷണങ്ങളിൽ നിന്നും ഉടനെ ഒരുപാട് കാര്യങ്ങൾ വ്യക്തമാകും. ഈ കോവിഡ് പ്രതിസന്ധി കൈകാര്യം ചെയ്തതിലും അത് രൂക്ഷമാക്കിയതിലും ആരോഗ്യരംഗത്ത് മാത്രമല്ല, മാധ്യമങ്ങൾ, സാമ്പത്തിക താല്പര്യമുള്ളവർ, രാഷ്ട്രീയ തൽപര കക്ഷികൾ എന്നിങ്ങനെ ആർക്കൊക്കെയാണ് യഥാർത്ഥ ഉത്തരവാദിത്വമെന്ന്, വിനാശത്തിനായുള്ള സാമൂഹിക പ്രവർത്തന പ്രക്രിയകളും
പൗരന്മാരുടെയും അവർ തിരഞ്ഞെടുത്ത പ്രതിനിധികളുടെയും താല്പര്യങ്ങൾക്കും നല്ല ഉദ്ദേശങ്ങൾക്കും എതിരെ പ്രവർത്തിക്കാനുള്ള അവകാശം തങ്ങൾക്കുണ്ട് എന്ന മനോഭാവവും ഉടനെ തന്നെ നമുക്ക് വ്യക്തമാകും. ഇപ്പോൾ നടക്കുന്ന കലാപങ്ങൾ ഇവരുടെ ബുദ്ധിയാണ്. വൈറസ് മൂലമുള്ള പകർച്ചവ്യാധിയും പ്രശ്നങ്ങളും പതിയമായിരുന്നു. ഇപ്പോൾ സമൂഹത്തിലെ ആകുലത മാറിവരുന്ന അവസ്ഥയിൽ അവർ സാമൂഹിക അസ്വസ്ഥതകൾ സൃഷ്ടിക്കും. അപ്പോൾ നിയമവും സമാധാനവും നിലനിർത്താൻ സർക്കാർ സംവിധാനങ്ങൾ പ്രവർത്തിക്കേണ്ടി വരും. ഇതിനെ അവർ തന്ത്രപൂർവം ജനങ്ങൾക്കെതിരെയുള്ള കടന്നുകയറ്റമായി ചിത്രീകരിക്കും. യൂറോപ്പിൽ ഇത് കൃത്യമായി ആസൂത്രിതമായി അരങ്ങേറുന്നു. ഇത്തരത്തിലുള്ള തെരുവ് സംഘർഷങ്ങളുടെ ലക്ഷ്യം അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന നിഗൂഢ ശക്തികൾക്ക് താല്പര്യമുള്ള രാഷ്ട്രീയാധികാരികളെ ഭരണത്തിൽ പൈശാചികമായ അജണ്ട സ്വാതന്ത്ര്യം ഇല്ലാത്ത ഒരു സാമൂഹിക വ്യവസ്ഥിതിയും ലോകവും സൃഷ്ടിക്കുക എന്നതാണ്. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ രണ്ട് ശക്തികൾ മതവിശ്വാസത്തിന്റെ ഉള്ളിൽ തന്നെയുണ്ട് എന്നത് യാഥാർത്ഥ്യവും. അതെ, നിഗൂഢമായ രാഷ്ട്രവ്യവസ്ഥിതി പോലെ തന്നെ നിഗൂഢമായ സഭയും ഉണ്ട്. ഡീപ് ചർച്ച്, നിഷ്കളങ്കരായ വിശ്വാസികളായ കുഞ്ഞാടുകളെ, ദുഷിച്ച രക്തദാഹികളായ ചെന്നായ്ക്കൾക്ക് ഇട്ടുകൊടുക്കുന്ന അവിശ്വാസികളായ കൂലിപ്പടയാളികൾ ഉള്ളിൽ തന്നെയുണ്ട്. ക്രിസ്തുവിന്റെ നല്ല ഇടയന്മാരായവർ എന്നും സഭയിൽ ഉള്ളതുപോലെ ദൈവത്തിന്റെ കൽപ്പനകളെ വെല്ലുവിളിച്ച തിന്മയുടെ സന്തതികളായി നിലകൊള്ളുന്ന നിഗൂഢ ശക്തികൾ വിശ്വാസികൾക്കിടയിൽ തന്നെയുണ്ട്. ദൈവികമായ കടമകളെയും ദൈവികമായ പ്രതിബദ്ധതയെയും തിരസ്കരിക്കുന്നവരാണവർ. നന്മയുടെ പ്രതീകങ്ങളായ നല്ല ഭരണാധികാരികൾ എതിർക്കുന്ന ഈ അദൃശ്യനായ ശത്രുവിനെ സഭയുടെ നല്ല ഇടയന്മാർ സഭയ്ക്കുള്ളിൽ തന്നെ നേരിടുന്നുണ്ട്. ഞാൻ ഈയിടെ ഈ ആത്മീയ ഏറ്റുമുട്ടലിനെ സ്പിരിച്വൽ ബാറ്റിൽ ഇതിനെപ്പറ്റി പരാമർശിക്കുകയും ഇതിനായി ആഹ്വാനം ചെയ്യുകയും ചെയ്തു. അത് ഈ കഴിഞ്ഞ May 8 പ്രസിദ്ധീകരിച്ചു. ചരിത്രത്തിൽ ആദ്യമായി ജീവന്റെ അവകാശത്തെ സംരക്ഷിക്കുന്ന ലോകത്തിൽ വിശ്വാസത്തിന്റെ പേരിൽ പീഡനം അനുഭവിക്കുന്ന ക്രിസ്ത്യാനികൾക്ക് വേണ്ടി സംസാരിക്കുന്ന കർത്താവായ യേശു ക്രിസ്തുവിനെ പറ്റി സംസാരിക്കുന്ന പൗരന്മാരുടെ ദൈവവിശ്വാസം, ആരാധന എന്നീ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനായി നിലകൊള്ളുന്ന ഒരു പ്രസിഡന്റിനെ അമേരിക്കയ്ക്ക് ലഭിച്ചു. താങ്കൾ ജീവന് വേണ്ടിയുള്ള മാർച്ചിൽ പങ്കാളിയായതും ഈ കഴിഞ്ഞ April ദേശീയ തലത്തിൽ ബാലപീഡനത്തെ ശക്തമായി നിരോധിക്കാനുള്ള മാസമായി പ്രഖ്യാപിച്ചപ്പോഴും നിലകൊള്ളുന്ന പക്ഷം വ്യക്തമായി. ആയുധം വ്യത്യസ്തമാണെങ്കിലും നമ്മൾ രണ്ടുപേരും ഒരേ പക്ഷത്താണെന്ന് ബോധ്യമായി. ഈയിടെ താങ്കൾ ജോൺ പോൾ 2 പേരിലുള്ള പള്ളി സന്ദർശിച്ചപ്പോൾ താങ്കളെ മാധ്യമങ്ങൾ ആസൂത്രിതമായി ആക്രമിച്ചു. പക്ഷേ അവരുടെ ലക്ഷ്യം വർണ്ണവെറി എതിർക്കുകയല്ല, മറിച്ച് പൊതുമനോഭാവം വഷളാക്കുകയാണ്. അവർക്ക് നീതി വേണ്ട. പക്ഷേ അവർ അക്രമവും കുറ്റകൃത്യങ്ങളും വക്രബുദ്ധിയോടെ നിയമാനുസൃതമാക്കുവാൻ ശ്രമിക്കുന്നു. അവർ സത്യത്തെ അല്ല സേവിക്കുന്നത്, ഒരു രാഷ്ട്രീയ പക്ഷത്തെ മാത്രം ദുഷ്ടലാക്കോടെ സേവിക്കുന്നു. താങ്കളെ വിമർശിച്ച ചില ബിഷപ്പുമാരെ ഞാൻ ശക്തമായി തള്ളി പറഞ്ഞു. അവരും ഇതേ മാധ്യമങ്ങളുടെ പക്ഷത്താണ്. അവരും നിഗൂഢമായ രാഷ്ട്രവ്യവസ്ഥിതിയെ കീഴ്പ്പെട്ട് ജീവിക്കുന്നു. ലോക മാനവികത, സാഹോദര്യം എന്നീ പുറംചിട്ട കാണിച്ചുള്ള പുതിയ ലോകവ്യവസ്ഥിതിയുടെ ആശയങ്ങളെ, പ്രത്യേകിച്ചും ലോകത്തെ അടക്കി ഭരിക്കാനുള്ള നിഗൂഢ ലക്ഷ്യത്തിലൂന്നിയുള്ള ലക്ഷ്യങ്ങളെ അവർ പ്രചരിപ്പിക്കുന്നു അഥവാ പ്രോത്സാഹിപ്പിക്കുന്നു. ദൈവത്തെ, കോടതി, കുടുംബം, സ്കൂളുകൾ എന്തിന് പള്ളികളിൽ നിന്ന് പോലും തുടച്ചു മാറ്റുവാൻ ശ്രമിക്കുന്ന ശക്തികളാണ് കൂടെയുള്ളവർ. അമേരിക്കൻ ജനത്തിന് നല്ല പക്വതയും ചിന്താശേഷിയും ഉള്ളതുകൊണ്ട് തന്നെ ഇപ്പോൾ അവർക്ക് മാധ്യമങ്ങളുടെ ദുരുദ്ദേശങ്ങൾ മനസ്സിലാകുന്നു. അവരവരുടെ യജമാനന്മാർക്ക് വേണ്ടി തന്ത്രപൂർവം സത്യം മറച്ചുവെക്കുവാനും സത്യത്തെ നിശബ്ദമാക്കുവാനും വസ്തുതകൾ വളച്ചൊടിക്കാനും മാധ്യമങ്ങൾ ശ്രമിക്കുന്നത് ഇപ്പോൾ ജനങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട്. എങ്കിൽ തന്നെയും നല്ലതിന്റെ കൂടെ നിൽക്കുന്ന ഭൂരിപക്ഷം അവരുടെ അലസതയിൽ നിന്നും ശക്തമായി ഉണരണം, ഒരുമിച്ച് നിൽക്കണം. നന്മയുടെ മക്കളുടെ സ്വരം ലോകം കേൾക്കണം. നന്മയുടെ ഈ ഭൂരിപക്ഷം ഒരുമയോടെ മുന്നോട്ട് വരണം. നല്ലതിനു വേണ്ടിയുള്ള അവരുടെ സ്വരം ലോകം കേൾക്കേണ്ടിയിരിക്കുന്നു. അവിശ്വസ്തരായ തിന്മയുടെ ന്യൂനപക്ഷത്തിന്റെ ചതിക്കുഴിയിൽ വീണു പോകരുത്. പ്രാർത്ഥനയുടെ ശക്തിയാൽ ശത്രുവിന്റെ അതിഭയാനകമായ ആക്രമണങ്ങളിൽ നിന്നും മിസ്റ്റർ പ്രസിഡന്റ് താങ്കളെയും അമേരിക്കയെയും സകല മാനവരാശിയെയും കർത്താവ് കാത്തുരക്ഷിക്കും. പ്രാർത്ഥനയ്ക്ക് മുൻപിൽ തിന്മയുടെ സന്തതികളുടെ കള്ളത്തരങ്ങൾ തകർന്നു വീഴും. അവരുടെ ചതി തിരിച്ചറിയും. ഭീതിപ്പെടുത്തുന്ന അവരുടെ ശക്തി ഒന്നുമല്ലാതായിത്തീരും. അവർ വെളിച്ചത്തിന് മുൻപിൽ പതറിപ്പോകും. അവരുടെ പൈശാചികമായ വഞ്ചന എന്തെന്ന് തിരിച്ചറിയപ്പെടും. എന്റെ നിരന്തരമായ പ്രാർത്ഥന എന്നും അമേരിക്കൻ ജനതയോടൊപ്പം ഉണ്ടായിരിക്കും. എന്നെ എമിരറ്റസ് പോപ്പ് ബെനഡിക്ട് 16 ഈ രാജ്യത്തിലേക്കാണ് അപ്പസ്തോലിക് ന്യൂൻഷ്യോ ആയി നിയമിച്ചത്. അതിൽ ഞാൻ എന്നും അഭിമാനിക്കുന്നു. സകല മാനവികതയുടെയും അദൃശ്യ ശത്രുവിനെതിരെ ഐക്യപ്പെട്ട് നിന്നുകൊണ്ട് ഞാൻ താങ്കളെയും പ്രഥമ വനിതയെയും പ്രിയപ്പെട്ട അമേരിക്കൻ ജനതയെയും നല്ലതിനു വേണ്ടി നിലകൊള്ളുന്ന എല്ലാ മനുഷ്യരെയും ആശീർവദിക്കുന്നു. കഴുതിനാൾ കാർലോ മറിയ വിഗാനോ, ടെറ്റ്യൂലർ ആർച്ച് ബിഷപ്പ്, ഓൾപിയാന അമേരിക്കൻ, ഐക്യനാടുകളിലേക്കുള്ള മുൻ അപ്പസ്തോലിക് ന്യൂൻഷ്യോ, ക്രിസ്ത്യൻ ടൈംസ്.